മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായി ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. മുന്നണിയിലെ കക്ഷികളിൽ ആർക്കൊക്കെ എത്ര വീതം മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. നാളെ അതാത് പാർട്ടികൾ നേതൃയോഗങ്ങൾ കൂടിയ ശേഷമാകും മന്ത്രിമാർ ആരൊക്കെയെന്ന് പ്രഖ്യാപിക്കുക. മുന്നണിയിലെ കക്ഷികളിൽ ആർക്കൊക്കെ എത്ര മന്ത്രിസ്ഥാനം വീതം നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിനായാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെയും മുന്നണിയിലെ പാർട്ടി നേതാക്കളെ AKG സെന്ററിൽ വിളിച്ചു വരുത്തി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചർച്ച നടത്തിയിരുന്നു. എല്ലാ കക്ഷികളുമായി CPM ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. ഇത്തവണ 21 അംഗ മന്ത്രിസഭയാകും അധികാരമേൽക്കുക. അതിൽ CPMന് 12 മന്ത്രിമാരാകും ഉണ്ടാകുക. മുന്നണിയിൽ കൂടുതൽ കക്ഷികളെത്തിയതിനാൽ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 13 മന്ത്രിപദത്തിൽ നിന്നും ഒരു മന്ത്രിസ്ഥാനം CPM ഉപേക്ഷിക്കും. CPIക്ക് 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുമാകും ലഭിക്കുക. കഴിഞ്ഞ തവണത്തെ പോലെ JDSനും NCPക്കും ഓരോ മന്ത്രിസ്ഥാനം വീതം വിട്ടു നൽകും. കേരള കോൺഗ്രസ് എമ്മിന് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകാൻ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായതായാണ് സൂചന. പിന്നെയുള്ളത് 1 MLA വീതമുള്ള ചെറുകക്ഷികളാണ്. 1 MLA മാത്രമാണുള്ളതെങ്കിലും മന്ത്രിസ്ഥാനത്തിനായി എല്ലാ കക്ഷികളും കാലേ കൂട്ടി ചരടുവലി ആരംഭിച്ചിരുന്നു. കോൺഗ്രസ് S, കേരള കോൺഗ്രസ് B, INL, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകാനിടയുണ്ട്. എന്നാൽ 2.5 വർഷം വീതം ഭരിച്ച് അവരം വീതം വെച്ചെടുക്കാൻ ഉഭയകക്ഷി ചർച്ചയിൽ CPM ഏകദേശ ധാരണയുണ്ടാക്കിയതായാണ് വിവരം. LJDയുടെയും കോവൂർ കുഞ്ഞുമോന്റെയും കാര്യത്തിലും ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ജനം, തിരുവനന്തപുരം.